മിശിഹായുടെ നടന്നവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്ന ഈശോയുടെ സംഭവമാണ്. ഈ സംഭവത്തിൽ കുഷ്ഠരോഗി വന്നിട്ട് ഈശോയോട് പറയുകയാണ്, അവിടെ നമ്മൾ സുവിശേഷത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്, അവൻ വന്ന് താണു വണങ്ങിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കർത്താവേ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയും. ഇതില് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു വിശ്വാസിക്ക് ഉണ്ടായിരിക്കേണ്ട മൂന്ന് മനോഭാവങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹം വന്ന് താണു വണങ്ങി ഈശോയോട് പറയുകയാണ്. അതായത് താണു വണങ്ങുന്നത് എന്തിന്റെ പ്രതീകമാണ്? എളിമയുടെ പ്രതീകമാണ്. പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ മനോഭാവം എന്ന് പറഞ്ഞാൽ എളിമ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇദ്ദേഹം പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയും. അതായത് ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറണം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ്. അഥവാ നമ്മൾ അതിനെ വിധേയത്വം എന്ന് പറയാം. കർത്താവിന് മനസ്സുണ്ടെങ്കിൽ മാത്രമേ എന്നെ ശുദ്ധനാക്കാനായിട്ട് കഴിയുകയുള്ളൂ. ദൈവഹിതത്തിന് കീഴ്പ്പെടുന്നതിന് അല്ലെങ്കിൽ വിധേയപ്പെടുന്നതിനെയാണ് അവിടെ സൂചിപ്പിക്കുക. അപ്പൊ രണ്ടാമതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ട മനോഭാവം എന്ന് പറഞ്ഞാൽ വിധേയത്വമാണ്. മൂന്നാമതായിട്ട് ദൈവത്തിലുള്ള ഒരു വിശ്വാസമാണ്, അല്ലെങ്കിൽ ദൈവത്തിലുള്ള ഒരു കോൺഫിഡൻസ് ആണ്. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാനായിട്ട് നിനക്ക് കഴിയും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. മൂന്ന് കാര്യങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ഒന്നാമതായിട്ടുണ്ടായിരിക്കേണ്ടത് എളിമയാണ്, രണ്ടാമതായിട്ട് വിധേയത്വം വേണം, മൂന്നാമതായിട്ട് ദൈവത്തിലുള്ള അടികുറച്ച വിശ്വാസം വേണം, അല്ലെങ്കിൽ ദൈവത്തിലുള്ള ഒരു കോൺഫിഡൻസ് വേണം. ഈ മൂന്ന് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.